ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദി മഴയത്ത് സ്വന്തമായി കൂടെ പിടിച്ചിരിക്കുന്നു. വിശ്വവിഖ്യാത സംവിധായകനായ പ്രിയദർശനും വിശ്വവിഖ്യാത അഭിനേതാവായ കങ്കണ റണൌത്തുമൊക്കെ നരേന്ദ്രമോദി കുട പിടിച്ചതിനെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച മന്ത്രിയായി അറിയപ്പെടുന്ന വി മുരളീധരൻജിയും നരേന്ദ്രമോദിജിയുടെ കുടപിടിക്കൽ മാഹാത്മ്യത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നു. ആനന്ദലബ്ധിക്കിനി എന്തു വേണം? ഇതേ നരേന്ദ്രമോദിജി മഴയത്ത് അംഗരക്ഷകരെ കൊണ്ട് കുടപിടിപ്പിച്ചു കൊണ്ടുപോയ ഒരുപാട് സന്ദർഭങ്ങൾ വേറെയുണ്ട്. അന്നൊന്നും എന്തേ നരേന്ദ്രമോദിജി അങ്ങ് സ്വന്തമായി കുടപിടിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഈ മഹാന്മാരൊന്നും ഉന്നയിച്ചില്ല. അന്നെന്തേ നരേന്ദ്രമോദിജിയുടെ ലാളിത്യമില്ലായ്മയെക്കുറിച്ച് ഒരു വാക്ക് പറയണമെന്ന് തോന്നിയില്ല. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ മാധ്യമങ്ങളുടെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്ന പതിവുണ്ട് പ്രധാനമന്ത്രിക്ക്. മാധ്യമങ്ങളെ കാണുക, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ള ഏർപ്പാടില്ല. സ്വന്തമായി വന്ന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവുക എന്നുള്ളത്. അവിടെ സാധാരണ നിലയിൽ ഒരു വലിയ ആൾക്കൂട്ടത്തെ അനുവദിക്കാറുമില്ല സുരക്ഷാ സംവിധാനങ്ങൾ കാരണം. പലപ്പോഴും പ്രധാനമന്ത്രിയും പാർലമെൻ്ററി കാര്യത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരും മാത്രമാണ് ആ ഒരു പോഡിയത്തിന് സമീപം നിൽക്കാറുള്ളത്. അംഗരക്ഷകരെ പോലും കൂട്ടാറില്ല. അത് നമ്മൾ മുൻ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നതാണ്. പാർലമെൻ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മോദി മാധ്യമങ്ങളോട് പറയുന്ന വർത്തമാനം. അദ്ദേഹത്തിന് പറയാനുള്ളത് സാധാരണഗതിയിൽ എല്ലാ കാര്യത്തിലും എന്ന പോലെ പറയുന്നു. മാധ്യമങ്ങളുടെ മൈക്ക് അതിൻ്റെ മുന്നിലിരിക്കുന്നു എന്നുള്ളത് മാത്രം, ആ ബാക്കിയൊക്കെ മൻ കി ബാത്ത് പോലെ തന്നെയാണ്. ഇങ്ങോട്ട് പറയുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരുന്നു കൊള്ളണം, അല്ലെങ്കിൽ ടെലിവിഷനിൽ കൂടി അഭിസംബോധന ചെയ്യുന്നത് പോലെ തന്നെയാണ്. മുമ്പിൽ കുറച്ച് മൈക്ക് ആ പോഡിയത്തിൽ വയ്ക്കും എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ടുള്ളത്. അവിടേക്ക് കുട പിടിച്ചു വന്നു എന്നുള്ളതൊരു വലിയ കാര്യമൊന്നുമല്ല. ഈ രാജ്യത്ത് ഇന്ധനവില 100 കടന്ന് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഡബിൾ സെഞ്ചുറിയിലേക്കുള്ള വാണം വിട്ട കുതിപ്പാണ്. ഡീസലിൻ്റെ വിലയും പലയിടങ്ങളിലും 100 കടന്നിരിക്കുന്നു. കോവിഡിൻ്റെ ദുരന്താവസ്ഥയിൽ നിന്ന് ജനം ഇതുവരെയും തിരികെ കയറിയിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ കൊണ്ട് വഴിയരികിൽ കിടന്ന് ശ്വാസം കിട്ടാതെ മരിക്കുന്ന സാഹചര്യമുണ്ടായ ഒരു നാട്, തൊഴിലില്ലായ്മ ലോകത്തിലെ ഏറ്റവും രൂക്ഷമായ നിലയിൽ നിൽക്കുന്ന ഒരു നാട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഭയാനകമാവണ്ണം ഉയർന്നിരിക്കുന്ന ഒരു നാട്, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഏകാധിപതികളായ ഭരണാധികാരികളുടെ നാട്ടിലേതുപോലെയുള്ള സ്ഥിതിവിശേഷം പട്ടികയിൽ താഴേക്കിറങ്ങി നിൽക്കുന്ന ഒരു നാട്, ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും സ്വന്തം മന്ത്രിമാരുടെയും വരെ ഫോൺ ചോർത്തുന്ന ശീലങ്ങളിലേക്ക് ഒരു ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്ന നാട്, അങ്ങനെ ഒരു നാട്ടിൽ പ്രധാനമന്ത്രി കുട പിടിച്ചതാണ് വലിയ മഹത്തരമായ കാര്യമെങ്കിൽ അവരെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല.